Welcome to Movie Brand. 1996-ൽ പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തി ഇപ്പോൾ 300-ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് സലീം കുമാർ. മലയാളികളിൽ ചിരിപൊട്ടിച്ച എണ്ണിയാൽ തീരാത്തത്ര കഥാപാത്രങ്ങൾ സലീം കുമാറിലൂടെ പിറന്നിട്ടുണ്ട്. അതിലേതാണ് മികച്ചതെന്ന് പറയാനും കഴിയില്ല. എല്ലാം ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളാണെന്ന് സംശയമില്ലാത്ത കാര്യമാണ്. മായാവിയിലെ സ്രാങ്ക്, കല്യാണരാമനിലെ പ്യാരേലാൽ, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്നിവയെല്ലാം അവയിൽ ചിലത് മാത്രം ഷോർട്സ്. ഇപ്പോഴത്തെ പഞ്ചായത്ത് ജെത്തി സിനിമയുടെ പൂജയ്ക്ക് സലീം കുമാർ കൊച്ചിയിലെത്തിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. തനിയെ നടക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം അവശനായതുപോലെയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെയും വീഡിയോയിൽ കാണാം. കാഴ്ചയിലും തീരെ വയ്യാത്ത പോലെ തന്നെയാണ് അദ്ദേഹം. സലീം കുമാറിന്റെ വീഡിയോ വൈറലായതോടെ സലീമേട്ടൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ എന്ന ആശങ്കയാണ് ആരാധകർ ഏറെയും പങ്കുവയ്ക്കുന്നത്. എന്തുപറ്റി അദ്ദേഹത്തിന് എന്ന് തിരക്കിയും നിരവധി ആളുകൾ വീഡിയോയ്ക്ക് താഴെ എത്തുന്നുണ്ട്. ലിവർ സിറോസിസ് വന്ന് കരൾ മാറ്റിവെച്ചു എന്നാണ് ആരാധകർ തന്നെ മറ്റുള്ളവരോട് ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്. അതൊക്കെ മാറിയതല്ലേ, ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് ഷുഗറൊക്കെ ആയിരുന്നു, അതിന്റെ ആവാം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയത്. വിഷമമുണ്ട് സലീം കുമാറിനെ ഇങ്ങനെ കാണുന്നതിൽ. ലെജൻഡ്സ് ആർ ഗെറ്റിംഗ് ഓൾഡ്. ഒരു കാലത്ത് നമ്മെ ചിരിപ്പിച്ച കലാകാരൻ ഈ അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. സലീം കുമാർ വല്ലാതെ ക്ഷീണിച്ചു പോയി. അദ്ദേഹത്തിന് ദീർഘായുസ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോളേജിൽ ദിലീപിന്റെ ജൂനിയർ ആയിരുന്ന ആളാണ് എന്നിങ്ങനെയെല്ലാമാണ് ആരാധകർ പങ്കുവയ്ക്കുന്ന കമന്റുകൾ. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വളരെ ആരോഗ്യവാനായി ടെലിവിഷൻ ഷോകളിൽ പങ്കെടുത്തിരുന്ന സലീം കുമാർ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ആയത് എന്നാണ് ആരാധകരുടെ ആശങ്ക ഏറാനുള്ള കാരണം. അത് കണ്ടതുകൊണ്ട് തന്നെയാണ് താരത്തിന്റെ ആരോഗ്യത്തിന് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന ആശങ്ക ആരാധകർക്കുണ്ടായത്. സിനിമയുടെ പൂജാ ചടങ്ങിന്റെ ഭാഗമായി സലീം കുമാർ സംസാരിച്ചിരുന്നു. തന്റെ അവശത എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ആരാധകരോട് പറയുകയും ചെയ്തിരുന്നു. കാൽ വയ്യെങ്കിലും ചടങ്ങിന് വന്നത് മറിമായം ടീമിനോടുള്ള ആരാധന കാരണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറിമായത്തിലെ മുഴുവൻ അഭിനേതാക്കളോടും സലീം കുമാറും ഒരു ചെറിയ വേഷത്തിൽ ചിത്രത്തിലെത്തുന്നുണ്ട്. സുഖമില്ലാത്തത് കാരണം സിനിമാ അഭിനയം തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നതാണെന്നും മറിമായത്തിന്റെ ഫാനായത് കാരണമാണ് ഒരു വേഷം ചെയ്യാമെന്ന് സമ്മതിച്ചതെന്നും സലീം കുമാർ പറയുന്നു. ഒരു കലാകാരന്റെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് അയാളേക്കാൾ നന്നായി മറ്റേയാൾ അഭിനയിക്കുമ്പോഴാണ്. തനിക്ക് അസൂയ തോന്നിയിട്ടുള്ളത് മറിമായത്തിലെ താരങ്ങളോടാണെന്നും കോമഡി ചെയ്ത് കണ്ണു നനയിക്കാൻ ഇവർക്ക് മാത്രമേ കഴിയൂ എന്നും സലീം കുമാർ പറഞ്ഞു. ഞാൻ സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഒരു കണ്ണട വാങ്ങാൻ ഒരു കടയിൽ കയറിയതാണ്. ഒരു സ്റ്റെപ്പ് കണ്ടില്ല. ഇങ്ങനെ ഇരുന്ന കാല് ഇങ്ങനെ ആയിപ്പോയി. ഒരു മാസം കഴിഞ്ഞിട്ടും കാല് ശരിയായിട്ടില്ല. നടക്കാൻ വല്ലാത്ത പേടിയുണ്ട്. രണ്ടു മൂന്നും പ്രാവശ്യം വീണ്ടും ഇതിനിടയ്ക്ക് വീണു. അപ്പോൾ മനസ്സ് പറഞ്ഞു, വയസ്സ് 54 ആയി, എന്നാലും ഇന്ന് ഈ പൂജയ്ക്ക് വന്നത് ഇവരോടുള്ള ഒരു ആരാധന കൊണ്ടാണ്. മണികണ്ഠനും റിയാസും സ്നേഹയും മറിമായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും വലിയ ഇഷ്ടമാണ്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇവരെയൊക്കെ വിളിക്കാറുണ്ട്. ഇനി കാണാനായിട്ട് എപ്പിസോഡുകളൊന്നും ബാക്കിയില്ല. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ വന്നിട്ടും അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണ് ഇത്. ഇവർ വന്ന് വിളിച്ചപ്പോൾ 3-4 ദിവസമേ ഷൂട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഞാൻ വന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അന്ന് 500-ാം എപ്പിസോഡിൽ ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ചെയ്യുവാൻ പോവുകയാണ്. എന്റെ റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എന്റെ റേറ്റ് ഒക്കെ ഇവർക്കറിയാം. കാരണം ഞാൻ ഷാഫിയുടെ പുലിവാൽ കല്യാണം, പിഷാരടിയുടെ പഞ്ചവർണ തത്ത എന്നീ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കച്ചവടക്കാരന്റെ വില എന്താണെന്ന് അവർക്കറിയാം. ലാലുവിന്റെ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ആ മണികണ്ഠനൊക്കെ അസാധ്യ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ. അപ്പോൾ ബാബു ജനാർദ്ദനൻ പറയും, ഇവിടുത്തെ മനോജ് ബാജ്പേയ് ആണ് അയാളെന്ന്. അടുത്ത ഒരു സ്റ്റാറാണ് മണികണ്ഠനെന്ന് ഞങ്ങളൊക്കെ എപ്പോഴും പറയും. മണികണ്ഠൻ ഇതൊരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്നും സലീം കുമാർ പറഞ്ഞു.